നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ധാരാളം മായം ചേർത്തിട്ടുണ്ടാകും. അങ്ങനെ മായം ചേർത്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിലെ മായം കണ്ടെത്താനുള്ള ചില വിദ്യകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് വെളിച്ചെണ്ണയുടെ കാര്യം നോക്കാം. കേരളത്തിൽ വെളിച്ചെണ്ണ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിലയുള്ളതും വെളിച്ചെണ്ണ തന്നെയാണ്. അതിനാൽ ഇതിൽ ധാരാളം മായം ചേർക്കുന്നത് പതിവാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയുടെ കൂടെ നിലവാരമില്ലാത്തതും മറ്റു പല എണ്ണകളും ചേർക്കുന്നു. ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ, മുടികൊഴിച്ചൽ, വയറ്റിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നു. എങ്ങനെ പരിശോധിക്കാം? വെളിച്ചെണ്ണ തുടർച്ചയായിട്ട് 6 മണിക്കൂർ നേരം ഒരു ഫ്രീസറിൽ സൂക്ഷിക്കുക. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ പരിപൂർണമായിട്ടും കട്ടിപിടിക്കും. നിലവാരമില്ലാത്തതും മറ്റു പല എണ്ണകളും ചേർത്തിട്ടുണ്ടെങ്കിൽ എണ്ണ പൂർണ്ണമായിട്ടും കട്ട പിടിക്കില്ല. തേയിലപ്പൊടി. ഉപയോഗിച്ച തേയിലപ്പൊടി കളർ ചേർത്ത് വിൽക്കുന്നു. കൂടാതെ കാന്തപ്പൊടിയും ചേർക്കുന്നു. പാർശ്വഫലങ്ങൾ: ശ്വാസകോശ പ്രശ്നങ്ങൾ, കരളിലെ പ്രശ്നങ്ങൾ. പരിശോധിക്കുന്നത് എങ്ങനെ? ഒരു ടിഷ്യൂ പേപ്പറിൽ വെള്ളം നനച്ച് അല്പം തേയിലപ്പൊടി വിതറുക. ചുവന്ന കളർ കാണപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് അറിയാം. തേൻ. പഞ്ചസാര സിറപ്പ് കലർന്ന മായം ചേർക്കുന്നു. പാർശ്വഫലങ്ങൾ: പ്രമേഹം, ഉന്മേഷക്കുറവ്, ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നു. എങ്ങനെ പരിശോധിക്കാം? തേൻ ഒരു പഞ്ഞിയിൽ മുക്കി കത്തിക്കുക. ശുദ്ധമായിട്ടുള്ള തേൻ നിശബ്ദമായി കത്തുന്നു. പഞ്ചസാര അല്ലെങ്കിൽ മറ്റ് ചേരുവകൾ ഉണ്ടെങ്കിൽ പൊട്ടലും ചീറ്റലും കേൾക്കാം. മഞ്ഞൾപ്പൊടി. മെൻറ്റയിൽ യെല്ലോ എന്ന രാസപദാർത്ഥവും ചേർക്കുന്നു. പാർശ്വഫലങ്ങൾ: തളർവാദം പോലത്തെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ. പരിശോധിക്കുന്നത് എങ്ങനെ? കുറച്ച് വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലർത്തുക. ഇരുണ്ട മഞ്ഞ നിറമാണെങ്കിൽ അതിൽ മെൻറ്റയിൻ യെല്ലോ കലർത്തിയിട്ടുണ്ട്. പഞ്ചസാര, യൂറിയ, ചോക്ക് പൗഡർ തുടങ്ങിയവ മിക്സ് ചെയ്യുന്നു. പാർശ്വഫലങ്ങൾ: ഛർദി, ഓക്കാനം, മനമറിച്ചൽ. എങ്ങനെ പരിശോധിക്കാം? വെള്ളത്തിൽ കലർത്തി നോക്കുക. ചോക്ക് പൗഡർ അടിയിൽ കുറച്ച് സമയത്തിന് ശേഷം യൂറിയ അമോണിയയുടെ ഗന്ധം ഉണ്ടാകുകയും ചെയ്യുന്നു. മുളക് പൊടിയിലെ മായം. മുളക് പൊടിയിൽ ഓറഞ്ച്, സുഡാൻ റെഡ് എന്നീ കൃത്രിമ നിറങ്ങളും ഇഷ്ടികപ്പൊടി, അറക്കപ്പൊടി, ഉമി പൊടിച്ചത് തുടങ്ങിയവയൊക്കെയാണ് വ്യാപകമായിട്ട് ചേർക്കുന്നത്. നിലവാരം കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന മുളക് പൊടിക്ക് നല്ല ചുവന്ന നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സുഡാൻ എന്ന രാസവസ്തു ചേർക്കുന്നു. ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുവദനീയമല്ലാത്ത ഇത് കരൾ, വൃക്ക തകരാറടക്കമുള്ള മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എങ്ങനെ പരിശോധിക്കാം? അല്പം മുളക് പൊടി വെള്ളത്തിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടികപ്പൊടി ഉണ്ടെങ്കിൽ താഴെ അടിയും. മായം ഒഴിവാക്കി മുളക് വാങ്ങി പൊടിച്ച് ഉപയോഗിക്കുക. സുഡാൻ കണ്ടെത്താൻ എളുപ്പമല്ല, കാരണം ഇത് എണ്ണയിൽ അലിയുന്നതാണ്. പരിഹാരം: നമ്മൾ തന്നെ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി തുടങ്ങിയവ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചതിന് ശേഷം ഉപയോഗിക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയിലെ മായം. മഞ്ഞളിൽ നിറവും തൂക്കും കൂട്ടാനായി ലെക്ട്രോമേറ്റും ചോളപ്പൊടിയുമൊക്കെ ചേർക്കാറുണ്ട്. മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടിയും ചാണകപ്പൊടിയും ചേർക്കാറുണ്ട്. എസൻസ് നീക്കിയ മല്ലി പൊടിച്ചാണ് ചേർക്കുന്നത്. സാമ്പാർ പൊടി, മസാലപ്പൊടി തുടങ്ങിയവയിൽ തവിട് പൊടിച്ചതും നിറം ചേർത്ത് സ്റ്റാർച്ചും ചേർക്കുന്നതായി കാണുന്നു. പാർശ്വഫലങ്ങൾ: തളർവാദം പോലത്തെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. പരിശോധിക്കുന്നത് എങ്ങനെ? മഞ്ഞളിലെയും മല്ലിപ്പൊടിയിലെയും മായം വീട്ടിൽ കണ്ടെത്താൻ പ്രയാസമാണ്. മല്ലിയും മഞ്ഞളുമൊക്കെ വീട്ടിൽ വാങ്ങി പൊടിച്ച് ഉപയോഗിക്കാവും നല്ലത്. മല്ലിപ്പൊടി അല്പം വെള്ളത്തിലിട്ട് നോക്കുക. ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, ദുർഗന്ധവും ഉണ്ടാകും. പാലിലെ മായം. തിളപ്പിക്കുമ്പോൾ സാധാരണയായി കവിഞ്ഞ സുഗന്ധവും പതയും വർഷിക്കാണിയിൽ കാസ്റ്റിക് സോഡ ചേർന്നിട്ടുണ്ടെന്ന് സംശയിക്കാം. മായം കലർന്ന പാൽ തിളപ്പിച്ചതിന് ശേഷം ചെറുതായി നാക്കിൽ തുമ്പിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ നല്ല തരിപ്പുണ്ടാകും. പാലിന് രൂക്ഷഗന്ധമുണ്ടായോ എന്ന് നോക്കണം. മായവും ആൻറ്റിബയോട്ടിക് വസ്തുക്കളും ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പാലിന് മഞ്ഞമുറോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ചിലപ്പോൾ ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ചേർത്തതുകൊണ്ടാവാം. പാലിൽ രാസവ ൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നെയ്യോ തൈരോ ഉണ്ടാക്കാൻ സാധിക്കില്ല. അരിയിലെ മായം. വെളുത്ത അരി റെഡ് ഓക്സൈഡ് ചേർത്ത് കുത്തരിയും മട്ടയുമാക്കുന്നു. ഈ പ്രവണത വ്യാപകമായി കാണുന്നു. മട്ടയ്ക്കും ചമ്പാവരിക്കുമൊക്കെ നിറം കൂട്ടാനും കളറുകൾ ചേർക്കാറുണ്ട്. ഭാരം വർദ്ധിപ്പിക്കാനായി ചേർക്കുന്ന പല വർണ്ണക്കല്ലുകളും മാർബിൾ കഷ്ണങ്ങളുമൊക്കെയാണ്. മറ്റൊന്ന് അരിയിൽ ചേർക്കാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താനാകാത്ത കല്ലുകൾ നിർമ്മിച്ചു നിൽക്കുന്ന സംഘങ്ങൾ പോലുമുണ്ട്. പഴകിയതും കേടുവന്നതുമായ അരി ചേർക്കുന്നതും വ്യാപകമാണ്. അരിമണികളുടെ തുടുപ്പ് കൂട്ടാനായി നെല്ല് പുഴുങ്ങുമ്പോൾ രാസപദാർത്ഥങ്ങളും ചേർക്കാറുണ്ട്. തവിടും തവിടയെണ്ണയും മിക്സ് ചെയ്ത് കളർ നൽകാനായി അരിയിൽ ചേർക്കുന്നതായി കാണുന്നു.
അരി കഴുകുമ്പോൾ നിറം ഇളകുന്നുണ്ടെങ്കിൽ മായം ചേർത്തതായി സംശയിക്കണം. വഴുവഴുപ്പ് തവിടെണ്ണ ചേർത്തതിൻ്റെ സൂചനയാണ്. ഇത്തരം അരി നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. യഥാർത്ഥ മട്ടയരി കഴുകിയാലും അരിക്ക് പുറത്ത് തവിടിൻ്റെ 2-3 ലൈൻ എങ്കിലും അവശേഷിക്കും. അരി വാങ്ങുമ്പോൾ ഗുണനിലവാരമുള്ള ബ്രാൻഡ് നോക്കി വാങ്ങുക. അരി കഴുകുന്ന സമയത്ത് വെള്ളത്തിൽ ധാരാളം ചുവപ്പ് നിറം ഉണ്ട് എങ്കിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് അനുമാനിക്കാം. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർന്നതായി കണ്ടെത്തുകയോ സംശയിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർക്കാണ് പരാതി കൊടുക്കേണ്ടത്. എല്ലാ ജില്ലകളിലും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ട്. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ 3 മേഖലകളിൽ റീജിയണൽ വിജിലൻസ് കോഡ് ഉണ്ട്. ഫോൺ വഴിയായോ അല്ലെങ്കിൽ രേഖാമൂലമോ പരാതിപ്പെടാം. പരാതിക്കൊപ്പം ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ വേണമെന്ന് നിർബന്ധമില്ല. ഉപഭോക്താവിന് റീജിയണൽ ലാബുകളിൽ കൊണ്ടുപോയി ഭക്ഷ്യവസ്തു പരിശോധിക്കുകയും ചെയ്യാം. അതുകൂടാതെ മൊബൈൽ വിജിലൻസ് സ്ക്വാഡുകളും ഉണ്ട്. അല്ലെങ്കിൽ സംസ്ഥാന ഫുഡ് സേഫ്റ്റി കമ്മീഷണർ തൈക്കാട് പോസ്റ്റ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ബന്ധപ്പെട്ടാലും മതി. ഇവയുടെ എല്ലാ നമ്പറുകൾ ഗൂഗിളിൽ ലഭ്യമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ മായത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി മോഹനൻ വൈദ്യരുടെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ യൂട്യൂബിലുണ്ട്. അത് എല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. ഈ കാര്യങ്ങൾ നമ്മൾക്ക് സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്നില്ല. എല്ലാ ഉപഭോക്താവും സ്വയം ഇതിനെപ്പറ്റി പഠിച്ച് ബോധവാന്മാരാകണം. വളരെയധികം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ വീഡിയോകളിൽ ഉള്ളത്. തീർച്ചയായിട്ടും അത് കാണണം. വെറും 3 മണിക്കൂർ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയോ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ലാഭിക്കാൻ സാധിക്കും. മരുന്നിലെയും ഹോസ്പിറ്റലിലെയും അതേപോലെ ടെസ്റ്റിനും വേണ്ടി ഉപയോഗിക്കുന്ന എത്രയോ ലക്ഷങ്ങൾ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. രോഗമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇന്ന് മായം തടയാൻ നിയമമില്ലെങ്കിലും മായം ചേർക്കാൻ ധാരാളം നിയമങ്ങളുണ്ട്. ഇത്ര ശതമാനം കളർ ചേർക്കാം, ഇത്ര ശതമാനം പ്രിസർവേറ്റീവ് ചേർക്കാം എന്നെല്ലാം നിയമമുണ്ട്. ഇതെന്താണ്? കളറും പ്രിസർവേറ്റീവും തന്നെയാണ് മായം എന്നുള്ള കാര്യം ഓർക്കുക. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും മായം ചേർന്നതാവില്ല. എന്നാൽ അത് കമ്പനികളിൽ കൂടി പാക്കഡായിട്ട് വരുന്ന സമയത്ത് അതിൽ പലതരം മായം ചേർത്തേ മതിയാവൂ. അത് ഇത്ര ശതമാനം ചേർക്കാം എന്ന് നിയമവുമുണ്ട്. എല്ലാവർക്കും നന്ദി.